ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഓക്ലൻഡിലെത്തി ഒന്നാമത്തെ ദിവസം. അക്വേറിയമാണ് ആദ്യം ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെറും കാഴ്ചയല്ല, ഓക്ലൻഡിലെ മനോഹരമായ കാഴ്ചകൾ. അങ്ങ് ദൂരെയായി കാണുന്ന ഓക്ലൻഡ് സിറ്റിയിലെ കുറച്ച് കാഴ്ചകളാണ് ഇന്ന് ഈ വീഡിയോയിൽ കൊണ്ടുവരുന്നത്. സിറ്റിയോട് ചേർന്ന് കിടക്കുന്ന വയാഡക്ട് ഹാർബറും സിറ്റിയുടെ തൊട്ടടുത്തുള്ള കെല്ലി ടാൾട്ടൺ അക്വേറിയത്തിലെ കാഴ്ചകളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. സിറ്റിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ആദ്യം കാണാൻ സാധിക്കുന്നത് ഓക്ലൻഡിലെ സുപരിചിതമായ സ്കൈ ടവർ എന്ന കമ്മ്യൂണിക്കേഷൻസ് ടവറാണ്. ആ കൂറ്റൻ ടവറിന്റെ മുകളിലേക്ക് കയറുവാൻ ഞങ്ങൾ ഈ ട്രിപ്പിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ റോഡ് ട്രിപ്പിന്റെ തുടർ കാഴ്ചകൾ കാണുവാനായി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്ലൻഡ് സിറ്റിയുടെ കൂടെ ചേർന്ന് കിടക്കുന്ന തുറമുഖ ഭാഗത്തിനാണ് വയാഡക്ട് എന്നറിയപ്പെടുന്നത്. സമുദ്രത്തിനോട് ചേർന്ന് വാട്ടർ ഫ്രണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ വയാഡക്ട് ഹാർബറിൽ 30-ൽ മികച്ച ബാറുകളും റെസ്റ്റോറൻറ്റുകളും ഉണ്ട്. നല്ല കാലാവസ്ഥയുള്ള ഒരു ദിവസം ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും കാണാനുമൊക്കെ വയാഡക്ട് ഒരു മികച്ച സ്ഥലമാണ്. നല്ല കാലാവസ്ഥയുള്ള ദിവസമെന്ന് ഞാൻ എടുത്തു പറഞ്ഞതിൻ്റെ കാരണം, ഇന്ന് ഞങ്ങൾ യാത്ര തുടങ്ങിയപ്പോൾ മുതൽ രാവിലെ തൊട്ട് ഓക്ലൻഡിൽ കോരിച്ചൊരിയുന്ന മഴയാണ്. നല്ല കാറ്റുള്ളതിനാൽ കുട പിടിക്കുവാനുള്ള നിവൃത്തിയുമില്ല. അത് കാരണം ജാക്കറ്റൊക്കെ ഇട്ട് നനഞ്ഞു കുളിച്ചായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ യാത്ര തുടങ്ങിയത്. ഇപ്പോൾ ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന വാട്ടർ ഫ്രണ്ടിലെ ഈ പാലത്തിന്റെ പേരാണ് വൈനിയാർഡ് ക്രോസിംഗ്. ഈ പാലത്തിൽ കൂടി കാൽനട യാത്രക്കാർക്കും സൈക്ലിസ്റ്റുകൾക്കും മാത്രമേ പ്രവേശനമുള്ളൂ. 2011 പണിതീർത്ത ഈ കൊച്ചു പാലത്തിന്റെ അപ്പുറത്തെ വശത്ത് ടേവേറോ എന്ന ഐലൻഡാണ്. ടേവേറോ ഐലൻഡിനെയും ഓക്ലൻഡ് CBDയിലെ വയാഡക്ട് ഹാർബറിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഈ വയനാട് ക്രോസിംഗ്. ബോട്ടുകൾക്ക് പോകുവാനായി പാലം സ്പ്ലിറ്റായി പൊങ്ങുകയും താഴുകയും ചെയ്യുന്നത് മനോഹരമായ ഒരു കാഴ്ചയാണ്. We'll be right back.
ഓക്ലൻഡ് ഫിഷ് മാർക്കറ്റ് ചന്ത. വളരെ വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു മാർക്കറ്റാണിത്. ഒട്ടും തന്നെ ദുർഗന്ധമോ ഒന്നും അനുഭവപ്പെട്ടില്ല. വേസ്റ്റൊക്കെ പ്രോപ്പറായി ഡിസ്പോസ് ചെയ്ത് വളരെ ഓർഗനൈസ്ഡ് ആയ ഒരു ഫിഷ് മാർക്കറ്റാണിത്. വയാഡക്ട് ഹാർബറിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം കാലാവസ്ഥ കുറച്ച് മെച്ചപ്പെട്ടിരുന്നു. ഈ തക്കം നോക്കി അക്വേറിയം സന്ദർശിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. കെല്ലി ടാൾട്ടൺ സീ ലൈഫ് അക്വേറിയം എന്നാണ് ഈ അക്വേറിയത്തിൻ്റെ പേര്. ലോകപ്രസിദ്ധനായ ഒരു ഡൈവറായിരുന്നു കെല്ലി ടാൾട്ടൺ. 1985 അദ്ദേഹമാണ് ഈ അക്വേറിയം സ്ഥാപിച്ചത്. ഒരു ട്രഷർ ഹണ്ടർ കൂടിയായ കെല്ലി ടാൾട്ടൺ പൊതുജനങ്ങളുമായി സമുദ്രത്തോടുള്ള തൻ്റെ സ്നേഹം പങ്കിടാനാണ് അണ്ടർ വാട്ടർ അക്വേറിയമായി ഇത് സ്ഥാപിച്ചത്. ഒരു ഡൈവറുടെ കണ്ണുകളിലൂടെ കാണുന്നത് പോലെ സുതാര്യമായ അക്രിലിക് ഉപയോഗിച്ച് യഥാർത്ഥത്തിൽ സമുദ്രത്തിൻ്റെ ആഴത്തിലുള്ള വെള്ളത്തിനടിയിലെ അനുഭവമാണ് ഈ അക്വേറിയം നമുക്ക് നൽകുന്നത്. അന്റാർട്ടിക്കയിൽ മാത്രമായി കണ്ടുവരുന്ന വലിയ സൈസിലുള്ള എംപറർ പെൻഗ്വിനുകളാണ് ഇത്. We'll be right back.
മറ്റൊരു അത്ഭുതമായി എനിക്ക് തോന്നിയത് ഈ അണ്ടർ വാട്ടർ അക്വേറിയം സമുദ്രത്തിലോട്ട് ഇറക്കിയാണ് പണിഞ്ഞിരിക്കുന്നത്. അതായത് മുകളിലൂടെ പോകുന്ന റോഡിന്റെ അടിയിൽ ഒരു ബേസ്മെന്റ് പോലെ കെട്ടിയാണ് ഈ അക്വേറിയം ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപാട് വലിപ്പമില്ലെങ്കിലും ഇതിനകത്തെ ഓരോ കാഴ്ചയും വിസ്മയിപ്പിക്കുന്നതായിരുന്നു. പല നിറങ്ങളിലുള്ള അതിശയിപ്പിക്കുന്ന ഭംഗിയുള്ള മീനുകൾ, അതിലോലമായ ജെല്ലി ഫിഷുകൾ, ഭംഗിയുള്ള നക്ഷത്ര മത്സ്യങ്ങൾ, ആമകൾ, സ്രാവുകൾ തുടങ്ങി എല്ലാം തന്നെ ഇവിടെയുണ്ട്. ഈ അക്വേറിയം അതിനുള്ളിലുള്ള എല്ലാ കടൽ ജീവജാലങ്ങളെയും വളരെ ഭംഗിയായി പരിപാലിച്ചിരിക്കുന്നു. അങ്ങനെ വളരെയധികം സന്തോഷവും കൗതുകവും ഒക്കെ തന്ന ഈ കെല്ലി ടാൾട്ടനോട് വിട പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ വിചാരിച്ച പോലെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. നല്ല മഴയായിരുന്നു. ആസ് യൂഷ്വൽ പ്ലാനുകളെല്ലാം സ്പോയിൽ ചെയ്തുകൊണ്ട് മഴ വന്നു. എന്തായാലും ന്യൂസിലൻഡ് വെതർ അങ്ങനെയാണ്, അൺപ്രഡിക്റ്റബിൾ ആണ്. അതിപ്പോൾ ഏത് ന്യൂസിലൻഡ് ലൊക്കേഷൻ ആയാലും വെല്ലിംഗ്ടണേക്കാട്ടിലും ബെറ്റർ ആയിരിക്കും എന്നാണ് ഓക്ലൻഡ് വിചാരിച്ചത്. പക്ഷേ ഓക്ലൻഡിലും സെയിം കണ്ടീഷൻ. ഇന്ന് നല്ല മഴ, അതുകൊണ്ട് ഓക്ലൻഡ് വയാഡക്ട് ഹാർബറൊക്കെ ഒന്ന് കറങ്ങി, അതിനുശേഷം കെല്ലി ടാൾട്ടൺ എന്ന് പറയുന്ന ഒരു അക്വേറിയത്തിൽ പോയി. അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു.
പിന്നെ അത് ഇൻഡോറും കൂടെ ആയതുകൊണ്ട് ഈ മഴയത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു. അപ്പോൾ ബാക്കി കാഴ്ചകളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.